എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. എൻ്റെ നവനീത ബ്ലോഗ്സിലോട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ദോശയും. അതിനോടൊപ്പം നമ്മളെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സന്തോഷ് അയൽവാസികളൊക്കെ ഉണ്ടല്ലേ, സന്തോഷ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയല്ലോ, കാനഡയിൽ പോയ മോളുടെ അച്ഛൻ, അർച്ചനയുടെ അച്ഛൻ. അപ്പം സന്തോഷ് നാളെ അങ്ങ് തിരിച്ച് മസ്കറ്റിലോട്ട് ജോലിക്ക് പോവുകയാണ്. അപ്പോൾ സന്തോഷിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾക്കെല്ലാം കൂടെ ഒരു ട്രീറ്റ് തന്നു. ഒരു രാത്രിയിലേക്കുള്ള ഫുഡുകളെല്ലാം ഞങ്ങൾ അയൽക്കാരെല്ലാം കൂടെ ചേർന്ന് ആഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടെ നിങ്ങളിൽ ഇതിനകത്തിടുന്നുണ്ട് കേട്ടോ. ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ഒരു ദോശയും അതിനോടൊപ്പം ഈ ട്രീറ്റ് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോക്കകത്ത് പല പാട്ടുകളും എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശബ്ദമില്ല. ഈ ശബ്ദം ചിലതിനകത്ത് ഇടാത്തതെന്ന് പറഞ്ഞാൽ പിള്ളേർ ഡാൻസ് കളിച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഈ പാട്ടിനകത്തൊക്കെ കോപ്പിറൈറ്റ് വരുന്നെന്ന് പറഞ്ഞാൽ അതിനെ സൈലൻ്റ് ആക്കിയിട്ടതാണ്. അപ്പം അതൊന്നും എല്ലാവരും പൊറുക്കണം. ഞാനിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അത് ഓരോന്നോരോന്നിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം. എനിക്കൊരു സന്തോഷമാണ് ഈ യൂട്യൂബ് എന്ന ചാനലിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ നേരത്തെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് വീഡിയോ, അതിനകത്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മുടെ സന്തോഷ് മറ്റന്നാ മസ്കറ്റിലോട്ട് പോവുകയാണ് ജോലിക്ക് തിരിച്ച്. പാഷാന് ഒരാഗ്രഹം ഞങ്ങളെല്ലാം ഒരു പാർട്ടിക്ക് വിളിക്കണമെന്ന്. ഞങ്ങൾ ആ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ സന്തോഷ് എൻ്റെ സഹോദരനാണ്. നമ്മളെ അജിത്ത് എല്ലാവരും ഉണ്ട്. ഏതിനകത്ത് ഓക്കെ, ഞങ്ങളെല്ലാം കഴിക്കാനായിട്ട് പോവുകയാണ്. ആര്? ആശക്കുട്ടി. ചിലപ്പം വന്ന് കറക്റ്റായിട്ട് പറയാൻ. ആ, നമ്മളുടെ ഫുഡായി. നമ്മുടെ പാവം കീർത്തനക്കുട്ടി നല്ല ചപ്പാത്തി ചെയ്യുന്നു. പാവം കുഞ്ഞു കഷ്ടം. സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതൊക്കെ ചിക്കൻ ഫ്രൈ, ചപ്പാത്തി, സാലഡ്, ചീനി, ചിക്കൻ കറി, മീൻ കറി, പൊറോട്ട. ഓക്കെ, എന്തൊക്കെയാണ് സന്തോഷം ഞങ്ങൾക്ക് ട്രീറ്റ് ചേരാനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് നോക്കേ. സന്തോഷ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മസ്കറ്റിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സന്തോഷിന്റെ ട്രീറ്റ് ആണ് കേട്ടോ. ഫോണാണെങ്കിലേ ഭയങ്കര മംഗലായി പോയി കേട്ടാ. എന്റെ അടിയൂടല്ലേ, അടിയൂടല്ലേ. ഈ കണ്ണാടിയല്ലേ നിന്നെ കടിച്ചു തിന്നാണ്? കണ്ണാടി കടിച്ചു മാംസം ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ആവശ്യം. ഇഷ്ടമുള്ളത് കഴിക്കാം. അപ്പൊ പിന്നെ ഇപ്പഴല്ല പയ്യ വരും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നവനീത ബ്ലോഗ്സിലോട്ട് സ്വാഗതം. ഇന്ന് എനിക്കൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്. ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, ജനുവരി 2. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു വെജിറ്റബിൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്.
അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് മല്ലി, ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, ക്യാപ്സിക്കം, സവാള, ഇഞ്ചി. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിന് ചുടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള സാധനങ്ങൾ. അപ്പം എല്ലാവരും ഇപ്പം തന്നെ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ഷെയറും ചെയ്യണം. ഓക്കെ, പേപ്പറിൽ വെച്ച് അരിയാം. ക്യാബേജും ഒക്കെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. നമുക്ക് മിക്സിയിലും ഇതുകളൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് ശരിയായി കിട്ടും. കണ്ടേ അരിഞ്ഞത്. ഇനി അടുത്ത ക്യാരറ്റും ഒക്കെ അതിനകത്ത് വെച്ച് അരിഞ്ഞുകൊണ്ട് വരാം. ഓക്കെ, നല്ല എളുപ്പമാണ്. ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഇങ്ങനെ ഒരു സാധനം മേടിച്ച് വെച്ചാലേ, ചോപ്പർ മേടിച്ച് വെച്ചാൽ വളരെ ഉപകാരമായി. ഞാൻ എല്ലാം ജോലിക്കാർക്ക് വേണ്ടി പറയും, കാരണം എൻ്റെ വീട്ടിൽ ഇവിടെ ഭാവന ജോലിക്കാർ, എൻ്റെ മോള് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ജോലിക്ക് വന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും ശരിയാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. നിങ്ങളിതെല്ലാം ഞാൻ അങ്ങനെ എല്ലാം എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു ഇതാണ്. ഒത്തിരി സമയമാകാതെ എന്നാൽ ഗുണം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നതെങ്കിലും ജോലിക്കാർക്ക് ഒരുപാട് അവർക്ക് ഭയങ്കര തിരക്കുള്ളവരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എല്ലാം ഞാനെല്ലാം ഓക്കെ. ഞാനിപ്പോൾ എല്ലാം ചോപ്പറിനകത്തൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, ക്യാബേജ്, മല്ലിയില, മല്ലിയിലയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ സൈഡിൽ ഇഞ്ചിയും വെച്ചിട്ട്, തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. സോസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഓക്കെ, നമുക്കിനി ദോശ ചുട്ട് തുടങ്ങാം. നമുക്കന്നൊരു ദോശ ചുട്ട് തുടങ്ങാം. ഞാൻ ഗ്രൈൻഡറിലാട്ടിയ ദോശ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടുന്ന അളവൊക്കെ അതിനകത്തറിയെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 3 നാഴി അരിക്ക്, 1 നാഴി ഉഴുന്ന്. അതിൽ ഞാൻ 3 നാഴിക്കാണെങ്കിലും 2.5 നാഴി പച്ചരിയും 1.5 നാഴി പുഴിക്കരിയും കൂടെ ചേർത്താണുള്ളത്. അപ്പം നമുക്ക് ദോശയ്ക്കൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഒരു 2 പിടി ചോറും കൂടെ ചേർക്കണം കേട്ടോ. ചോറൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ, ഞാനിങ്ങനെ ഒന്നിച്ചിങ്ങനെ ആട്ടി ഓരോരോ പാത്രങ്ങളിലാക്കി വെച്ചേക്കും. അപ്പോൾ ഓരോ ദിവസം അത് വേണ്ടുന്നത് രാവിലെ എടുത്ത് പുറത്ത് വെച്ച് നമുക്ക് ചുടാമല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി പൊളിക്കാനാകത്തില്ല, കുറച്ച് നേരം ഞാൻ പുറത്തങ്ങ് വെച്ചേക്കും. അല്ലെങ്കിൽ നമുക്കിത് പുളിച്ചിട്ടങ്ങകത്ത് വയ്ക്കാമെന്നേ പിന്നെ ഒത്തിരി കൂടെ അങ്ങ് പുളിക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് പുളിക്കാനുള്ള അവസരമൊക്കത്തില്ല. അപ്പോൾ ആട്ടിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷമേ ഞാൻ ഓരോരോ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മോനാണെങ്കിൽ ഇങ്ങനെ ചുടുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ ചുട്ടുവിട്ട് കൊടുക്കാമെങ്കിൽ കഴിക്കും. ഏക്കിപ്പോൾ അവിടെ മസ്കറ്റിലിരുന്നതൊക്കെ കാണുമ്പം ഓർമ്മ വരും, അവൻ ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നതാണ് അവന് ഇഷ്ടം. ഇപ്പോൾ ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, അവൾ ഇന്നലെ ഇവിടെ വന്ന്. അപ്പോൾ അവൾക്കും മോനും മറ്റേ കിഷോറിനുമായിട്ട് സ്പെഷ്യലായിട്ട് കൊച്ചുമോനുമായിട്ട് അവർക്ക് കിഷോറിന് ഏറ്റവും ഇഷ്ടം ഈ തട്ട് ദോശയും നമ്മളെ ഗ്രീൻ ചെമ്മ ചട്നിയൊക്കെയാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കും. അല്പം നെയ്യ് ഒഴിക്കും. സവാള ഇട്ട് കൊടുക്കും. ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നറിയാം, എങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ. ക്യാബേജ്, പച്ചക്കറികളൊക്കെയാണ് കഴിക്കും. കുട്ടികൾക്കൊക്കെ വലിയ പാടായിരിക്കും ഇങ്ങനെയൊക്കെ കഴിക്കും. മല്ലിയില, ഗ്യാസിനൊക്കെ ഏറ്റവും ഗുണമൊക്കെ ഉള്ളൊരു സാധനമാണ് നമ്മുടെ മല്ലിയില. പിന്നെ നമ്മളുടെ ഗ്രീൻ ക്യാപ്സിക്കം. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം അല്പം സോസ് ചേർക്കാൻ കാണുന്നുണ്ട്. നമ്മളുടെ വെജിറ്റബിൾ ദോശ അല്പം സോസ് ഉണ്ടാക്കുക. സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഹോംമെയ്ഡ് ആയിട്ടുണ്ടാക്കിയ സോസാണ്. അടിപൊളി രുചിയാക്കാം. ചീസ് അതിലൂടെ വളരെ തീവ്രത്തിട്ടൊക്കെ വന്ന് ദോശ റെഡി ആയിട്ടുണ്ട്.
നമുക്കത് ഇതിലേക്ക് അടച്ച് ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അതിലിരിക്കട്ടെ. ഓക്കെ, ഇനി അത് ദോശയ്ക്ക് കൂട്ടായിട്ട് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ തരും. അപ്പം അതിന് ഞാൻ കുറച്ച് മല്ലിയില, ഉച്ചുള്ളി, ഇഞ്ചി, തേങ്ങ ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. പച്ചമുളക്, പിന്നെ ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് അടിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പം നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ പാത്രത്തിലിട്ടു. ഓക്കെ, നമ്മളുടെ വെജിറ്റബിൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മളുടെ വെജിറ്റബിൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദോശയും നമ്മൾ കോരി വെച്ചു, സോസ് ഇട്ടു, സവാള ഇട്ടു, ക്യാബേജ്, ക്യാപ്സിക്കം, മല്ലിയില, കുറച്ച് ചീസ് ഉണ്ടായതുകൊണ്ട് ഞാനിട്ടുണ്ട്, ഇണങ്ങി ചേർത്താം. എല്ലാം വെജിറ്റബിൾ അല്ലേ. തക്കാളി കേട്ടോ. അടുത്ത ദോശയും നമുക്ക് ശരിയായിട്ടും ചീസൊക്കെ നല്ല അരിഞ്ഞത് നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഇന്നെൻ്റെ മകളുടെ ബർത്ത്ഡേ സ്പെഷ്യലാണ് ഈ ദോശ. ഞാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.